ഹലോ ഗൈസ്, ഇത് മൂന്നാറിലാണ്. മൂന്നാറിൽ ഹോട്ട് എയർ ബലൂൺ, ആ ഒരു ഹോട്ട് എയർ ബലൂൺ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മൾ കാണിക്കുന്നത് കേട്ടോ. അതായത് ആദ്യം ഇങ്ങനെ ഫാൻ വെച്ച് ഇങ്ങനെ എയർ അടിച്ച് അതിങ്ങനെ നടക്കും. അതിന് ശേഷം നിങ്ങൾ വീഡിയോ കണ്ടോളൂ കേട്ടോ. വീഡിയോയിലെല്ലാം കാണിക്കുന്നുണ്ട് നമ്മൾ ഇതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന്, എങ്ങനെ പറത്തുന്നതിനും. മാക്സിമം മൂന്നാർ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു രണ്ട് മൂന്ന് സ്ഥലത്തുണ്ട്, ഇത്രയും കാണാൻ പറ്റും. 1500 എൻ്റെ ടിക്കറ്റ്. അതായത് ഈ പൊക്കി ഒരു 10 മിനിറ്റോളം മേളിൽ നിൽക്കും. അത് ഒരു 200 മീറ്ററോളം മേളിലേക്ക് പോകും. അത് അത്രയേ ഉള്ളൂ. പിന്നെ താഴത്തേക്ക് ഇറക്കും. ഒരു 10 മിനിറ്റ് മേളിൽ നിൽക്കും. അങ്ങനെ 1500 ഒരു ചാർജ്. റിസ്ക്കിയാണ് സംഭവം. അതായത് രാവിലെ ഒരു 7 മണി ഇവർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു 10 മണി വരെ ഉച്ചയ്ക്ക് ഉണ്ടാവില്ല. രാവിലെ 7 മണി സ്റ്റാർട്ട് ചെയ്താൽ ഒരു 10 മണിയാകുമ്പോൾ അവർ സ്റ്റോപ്പ് ചെയ്യും. പിന്നെ വൈകുന്നേരം ഒരു 4-5 മണിയാകുമ്പം ഡിപ്പെൻഡ് അപ്പോൺ എയറാണ്, കാറ്റിൻ്റെ ഇതനുസരിച്ചിരിക്കും ഇവർ ഇത് സ്റ്റാർട്ട് ചെയ്യണം. ഇതിന് പ്രത്യേകിച്ച് കൺട്രോളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതിങ്ങനെ മേലിലേക്ക് കയറലാണ്. ഇതിൻ്റെ താഴത്ത് റോപ്പ് കെട്ടിയിട്ടുണ്ടാവും. ആ റോപ്പിലിങ്ങനെ റോപ്പിൻ്റെ ആ ഡിസ്റ്റൻസ് അനുസരിച്ച് ഇങ്ങനെ പൊങ്ങി നിൽക്കും. കുറച്ച് നേരം നിൽക്കും, എന്നിട്ട് ഇങ്ങനെ താഴത്തേക്ക് ഇറക്കും. നിങ്ങൾക്ക് വീഡിയോയിലെല്ലാം നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. മൂന്നാർ വരുവാണെങ്കിൽ എല്ലാവരും കയറണമെന്ന് പറയുന്നില്ല, ജസ്റ്റ് ഒന്ന് കാണാം. കണ്ടാൽ നല്ല രസമായിരിക്കും കാണാൻ. ഇത് പൊങ്ങുന്നേക്ക ഇച്ചിരി ഇത് കയറലം എന്ന് പറഞ്ഞ സംഭവം അറിയാമല്ല. ഇതിപ്പോൾ ഇച്ചിരി റിസ്ക് പിടിച്ച പരിപാടിയാണിത്. ഉണ്ടോ, ഇതിപ്പം അതിങ്ങനെ പൊങ്ങി ഇപ്പോഴത്തെ നേരം ഏറടിച്ചു, അതിൻ്റെ തീ കത്തിച്ചു. ഇപ്പം ഇപ്പോഴാണ് ശരിക്കും പൊങ്ങിയെങ്കിലും ആ ബലൂൺ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുക, നേരെ നിൽക്കുന്നില്ല. ഇങ്ങനെ വിൻഡിൻ്റെ ഉണ്ടോ കാറ്റിൻ്റെ ഇതനുസരിച്ച് ഇങ്ങനെ ചരിഞ്ഞ് ചരിഞ്ഞ് പോകണമുണ്ടോ. ഞങ്ങളിവിടെ കയറിയിട്ട് ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല. ഞങ്ങൾ കയറാനായിട്ട് പോയപ്പോഴത്തേക്കും ഇവിടെ ഇഷ്ടംപോലെ ക്യൂ ആയിരുന്നു. അപ്പം ഇവരൊരു 7 മണിയായപ്പോഴത്തേക്കും കാറ്റ് കൂടിയപ്പോൾ പിന്നെ നമുക്ക് അന്നത്തെ ദിവസം കയറാൻ പറ്റില്ല. പിന്നെ അവിടെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി തന്നെ ശരിയാണ്. ഞങ്ങളൊന്ന് ഉണ്ടോ, ഇതിപ്പോൾ നേരെ നിന്നു നിന്നു. ഇനിയിപ്പം സ്റ്റേബിളായിട്ട് നിന്നാൽ മാത്രമേ അളക്കേറ്റുള്ളൂ അവർ. അതിപ്പം ബലൂൺ നേരെ നിൽക്കുന്നില്ല. ബലൂൺ ഇങ്ങനെ ആടി 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 ആ കാറ്റ് വരുന്നതനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ആടി നിൽക്കുക. ആ ഇപ്പം നേരമായിട്ടുണ്ട്. ഇനിയിപ്പോൾ ആൾക്കാരെ കയറ്റാൻ തുടങ്ങും. ആ ഓക്കെ ആയി. നോർത്ത് ഇന്ത്യൻസാണ് ഇതിന് കൂടുതലും ഇതിൽ കയറണത്. നമ്മുടെ മലയാളീസ് കയറുന്ന കുറവാണ് ഞാൻ കണ്ടില്ല. നോർത്ത് ഇന്ത്യൻസ് എന്ന് വരുന്ന ആൾക്കാരാണ് കൂടുതലും ഇതിൽ കയറിയിട്ട് പോണത്. അവിടെ ഇരിക്കുന്ന കംപ്ലീറ്റ് നോർത്ത് ഇന്ത്യൻസാണ്. മലയാളികൾ ആരും ഇവിടെ ഉണ്ടായില്ല. മലയാളികൾ ആരും കയറുന്ന ഞാൻ കണ്ടില്ല ഇതുവരെയായിട്ട്. ഓക്കെ, സംഭവം ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ആളെ കയറ്റാൻ പോകുന്നതാണ്. ആളെ കയറ്റി ഇനി പൊക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അവർ. അപ്പോൾ അവരെന്നോട് വെച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കാൻ പറഞ്ഞു. അതുകാരണം ബാക്കിലേക്ക് പോകുന്നതാണ്. ഇനിയിപ്പോൾ അവർ പൊക്കും, പൊക്കുന്ന കാണിച്ചു തരാം. ഇത് പൊങ്ങി വരുന്നത് കാണാനൊക്കെ നല്ല രസമാട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെയാണ് പറയണം. നമുക്കതിനെക്കുറിച്ചൊന്നും അറിയാൻ പാടില്ല. ഇത് ചില രാജ്യങ്ങളിൽ ഇതിൽ തന്നെ യാത്ര ചെയ്യാൻ പറ്റുമെന്നൊക്കെയാണ് പറയണം. ആദ്യങ്ങൾ അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക. ഹോട്ടലിൽ പോയി കണ്ടിട്ടില്ലാത്ത ആൾക്കാർ ഇനി എന്തായാലും മൂന്നാർ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം. അതായത് മൂന്നാർ വണ്ടർവാലി അങ്ങോട്ട് പോണ വഴിക്കാണ്. ആനച്ചാലിലാണ് ഈ സംഭവം ഉള്ളത്. മൂന്നാറിൽ വരുന്ന ആൾക്കാർ എന്തായാലും തിരിച്ചറിയത് ഒന്ന് കണ്ടേച്ച് പോകണം. ആ പൊങ്ങി കഴിച്ച് അതിങ്ങനെ പൊങ്ങി പോകണുണ്ടോ. പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 200 മീറ്റർ മേളിൽ പൊങ്ങിയിട്ട്
താഴത്തേക്ക് ഇറങ്ങി വീണ് ഇങ്ങനെയാണ് പൊങ്ങുന്നത്. പൊങ്ങി 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 മേലേക്ക് പോകണുണ്ടോ. അപ്പോൾ താഴത്ത് മൂന്ന് റോപ്പുണ്ട്. ആ മൂന്ന് റോപ്പിലാണ് ഇത് കട്ട് നിൽക്കുന്നത്. ആ മൂന്ന് റോപ്പിലാണ് ആ നിൽക്കുന്നത്. കണ്ടോ ഇത്രയും ഹൈറ്റിൽ അങ്ങോട്ട് പൊങ്ങും. ശരിക്കും നല്ല സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺസെറ്റിന് സമയത്ത്, അതായത് വൈകുന്നേരം സന്ധ്യ സമയത്ത് ചെല്ലുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. മേളിൽ നിന്ന് പൊങ്ങുമ്പോഴത്തേക്ക് മേളിൽ നിന്നുള്ള വ്യൂ ഒക്കെ നല്ല അടിപൊളിയാവുന്നതാണ് കയറിയ ആൾക്കാർ എന്നോട് പറഞ്ഞത്. ഞാൻ കയറിയിട്ടില്ല. സംഭവം ഇച്ചിരി ഡേഞ്ചറുമാണ്, ആണ് ഇച്ചിരി രസമാണ്. ഇത്രയും പൊങ്ങുള്ളൂ, മാക്സിമം ആണ് ഇത്ര ഹൈറ്റ്. ഇനി പൊങ്ങൂല, എൻ്റെ മേളിലേക്ക് പൊങ്ങൂല, ഇനി അത് താഴത്തേക്ക് ഇറക്കും. ഇപ്പം നല്ല സ്റ്റേബിളായിട്ടാണ് നിൽക്കണം. മൂന്ന് നാല് റോപ്പുണ്ടോ, ആ റോപ്പിലാണ് ഈ സാധനം നിൽക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കത്തിക്കുന്ന ഇത് ഗ്യാസാണ് കേട്ടോ. നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ഗ്യാസ് കുറ്റിയില്ലേ, ആ ഗ്യാസ് കുറ്റി വെച്ചാണ് ഇവരിത് കത്തിക്കുന്നത്. ഒരു ഗ്യാസ് കുറ്റി ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു രണ്ട് വട്ടം മൂന്ന് വട്ടം പറക്കുമ്പോഴത്തേക്കും ആ ഗ്യാസ് കുറ്റി ഓർഡർ